എന്താ അത്? എന്താ അത്? അലുവ നേരത്തെ കുളിച്ചേ. അയ്യോ, ഇത് പശയല്ലേ? പശ ഒഴിച്ചിട്ട് അലുവ ഉണ്ടാക്കുക, വായ നോക്കുന്നേ. മൃഗക്കാരൻ മോൻ വാതറക്കാതിരിക്കണമെങ്കിലേ ഇതേ പറ്റൂ. കല്യാണ നിശ്ചയത്തിന് ഇതും കൂടെ വെക്കണോന്ന് ശങ്കരപ്പിള്ളയോട് പറഞ്ഞയച്ചിട്ടുണ്ട്. എനിക്ക് ജീവനി കൊതിയുണ്ട്, നീ അങ്ങോട്ട് വെച്ചേ. എന്നാലേ ഇതും കൂടെ ഒഴിച്ചോ. നന്നായിട്ട് മൃഗം വായിക്കുമായിരുന്നു. മരിക്കാൻ കിടന്നപ്പോ ഭാനുവിനി എന്നോട് പറഞ്ഞു ഒന്ന് വായിക്കണമെന്ന്. എന്നിട്ട് അവൾ ഇനി വായിക്കില്ല എന്നെ കൂടി സത്യം ചെയ്യിച്ചു. മരിക്കുന്നത് വരെ ഞാൻ വായിച്ചിട്ടില്ല. അവൾ മരിച്ചതിന് ശേഷം പിന്നെ ഈ വീട്ടിൽ മൃഗത്തിന്റെ ഒച്ച കേൾക്കുന്നത് ഇന്ന് ആദ്യമായിട്ടാണ്. മോനെ, ഉറങ്ങിക്കിടന്ന ഈ വീടിനെ ഉണർത്തിയത് നീയാണ്. ഞാൻ പാസ്പോർട്ട് എടുത്തിട്ടുണ്ട്. എന്തിന്? അല്ല, കച്ചേരിക്ക് പോവാൻ. അവനെ ഈ പ്രോഗ്രാമിന് പോകുന്ന കാര്യം പറയായിരുന്നു. സിംഗപ്പൂരില്, സിംഗപ്പൂർ പ്രോഗ്രാമിലെ വായനയും ഇതുപോലെ നന്നാവും. സിംഗപ്പൂരിൽ മാത്രമല്ല, ലോകം മുഴുവൻ പ്രസിദ്ധനാകാൻ പോവുകയാണ്. അതാണല്ലോ എന്റെ ആഗ്രഹം. പ്രഭാകരന്റെ എല്ലാ ആഗ്രഹങ്ങളും നിറവേറണമെന്നാണല്ലോ ഞങ്ങളുടെ ഒക്കെ ആഗ്രഹം. എന്നാ പിന്നെ ഞങ്ങൾ ഇറങ്ങട്ടെ. അയ്യോ, വർത്തമാനം പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഇടയിൽ ഞാൻ അതങ്ങ് മറന്നുപോയി. മോളെ ശൈലജേ, കാപ്പി എടുക്കൂ. വേണ്ട, കാപ്പി ഒന്നും ഇപ്പൊ വേണ്ടായിരുന്നു എന്റെ മേന്നെ. എന്നാലും അതല്ലല്ലോ അതിന്റെ ഒരു ശരി. പാട്ടിലെ വലിയ കേമിയാന്നാ കേട്ടത്. നോക്കൂ നോക്കൂ, അവള് വലിയ കേമിയാണ്. എനിക്കെന്താ? എന്താ അമ്മയും മോനും കൂടെ ഒരു കുശുകുശുപ്പ്. ഏയ്, ഒന്നുമില്ല. അല്ല, ഇവൻ പറയുന്ന എന്തെന്ന് വെച്ചാ ശൈലജയുടെ പാട്ട് കേട്ടാൽ. അയ്യോ, അറിയാം, പാടാറില്ല. മോളെ, നിനക്ക് വല്ലതും പ്രഭാകരനോട് ചോദിക്കാറുണ്ടോ? എനിക്കൊന്നും പറയാനില്ല, എല്ലാം അച്ഛന്റെ ഇഷ്ടം. മോളെ, ആർക്കും അഭിപ്രായ രസമില്ലാതെ കഴിക്കത്തക്ക രീതിയിൽ മധുരം പലകാരം തന്നെ നീ കൊണ്ടുവന്നു. മധുരം കഴിക്കാൻ പാടില്ലാത്ത അച്ഛൻ അഭിപ്രായം പറഞ്ഞാൽ എങ്ങനെയാ? കഴിക്കുന്നവരല്ലേ പറയേണ്ടത്, അവരോട് തന്നെ ചോദിക്കുന്ന നല്ലത്. എന്നാലേ നമുക്ക് മാറി അപ്പുറത്തോട്ടിരിക്കാം. അവർക്ക് തമ്മിൽ ചോദിക്കാനോ പറയാനോ ഒക്കെ കാണുമായിരിക്കും. അങ്ങനെ പ്രത്യേകിച്ച് പ്രഭാകരന് പറയാനൊന്നുമില്ല. ഞങ്ങളുടെ ഇഷ്ടത്തിന് വിപരീതമായിട്ട് അവന് ഒന്നും പറയാനുണ്ടാവില്ല. പണ്ട് മുതലേ അവന്റെ സ്വഭാവം അങ്ങനെയാ. എന്താ നമുക്ക് അപ്പുറത്താ നീങ്ങ. അവിടെ ഇരുന്ന് കുഞ്ഞിനെ പെണ്ണ് കെട്ടിക്കാതെ.